കാനായിലെ കല്യാണം. ഇന്നത്തെ വിഷയം കാനായിലെ കല്യാണ ഭവനത്തിലേക്ക് കർത്താവ് ചെല്ലുന്നതുമായ കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഒന്നാമതായി, കാന എന്ന് പറയുന്നത് ആശ്രയത്തിൽ നിന്ന് 15 കിലോമീറ്റർ മാറിയുള്ളതായ ഗ്രാമപ്രദേശമാണ്. വളരെയധികം ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമൊന്നുമല്ല. അവിടെ നടക്കുന്ന ഒരു കല്യാണം, ആ കല്യാണ ഭവനത്തിലേക്ക് കർത്താവ് മാത്രമല്ല കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരും ക്ഷണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. കർത്താവിനോടൊപ്പം മാതാവും അവിടെ സന്നിധയാകുന്നുണ്ട്. ഈ സംഭവ വിവരണത്തിൽ കർത്താവിൻ്റെ സഹയാത്രികരും ഇതുപോലെ കർത്താവിൻ്റെ മാതാവും ഏറ്റവും അടുത്ത ആളുകളും കൂടി ചേർന്നിരിക്കുന്നതായ അവസ്ഥ. കർത്താവിനെ അധികം പേരൊന്നും അറിയുകയില്ല. പ്രത്യേകിച്ച് ഗലീലയിൽ നിന്ന് ഒക്കെ 10-15 കിലോമീറ്ററിനും അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ പ്രത്യേകിച്ച് കർത്താവ് പരസ്യ ശുശ്രൂഷ പ്രവൃത്തികളൊന്നും ആരംഭിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ഈ പ്രവൃത്തികൾ നടക്കുന്നത്. അവിടെ 3 ദിവസം ഗലീല പട്ടണത്തിൽ, ഗലീലയിലെ പട്ടണമായ കൊത്തിനയിൽ വിവാഹം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 3 ദിവസങ്ങൾ കഴിഞ്ഞാണെന്ന്, 3 ദിവസം കഴിഞ്ഞെന്ന് പറയുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് നസ്രായത്തിൽ ചെന്ന് കഴിഞ്ഞ് 3 ദിവസം, 1 ദിവസം അവിടെ വന്ന് ശിഷ്യന്മാരോടൊക്കെ ചിലവിട്ട്, 1 ദിവസം നടന്ന് പിറ്റേ ദിവസം കാനായിൽ എത്തിച്ചേരുന്നു. ആ 3 ദിവസം കഴിഞ്ഞാണ് അവിടെ വിവാഹം എന്നാണ് പറയുന്നത്. അതേ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം പറയുവാനുണ്ട്. അത് മറ്റു പരിഭാഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. മറ്റു പരിഭാഷകളിൽ അവരുടെ വീഞ്ഞ് തീർന്നുപോയി എന്നാണ് കാണുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് പറയുന്നത് വീഞ്ഞ് കുറവായി പോയി എന്നാണ്. യഹൂദ മര്യാദ അനുസരിച്ച് ഇത് ഏത് സന്തോഷ അവസരങ്ങളിലും അനിവാര്യമായിരിക്കുന്ന ഒരു സൽക്കാര പാനീയമാണ്, പാനീയമായി തന്നെയാണ് അതിനെ കാണുന്നത്. അത് കുടിച്ച് ഉന്മത്തരായി തിരുവാനായിട്ടുള്ളതല്ല. കാരണം ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയുന്നത് വീഞ്ഞിൽ വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഒന്ന് വിശുദ്ധ കുർബാനയ്ക്ക് അല്ലെ, ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വീഞ്ഞിൽ വെള്ളം ചേർക്കുന്നത്, അല്ലെങ്കിൽ വീഞ്ഞിൽ വെള്ളം ചേർക്കാറില്ല. യഹൂദന്മാരും വിവാഹത്തിൽ വീഞ്ഞിൽ വെള്ളം ചേർക്കാറുണ്ട്, അല്ല ചേർത്താണ് കൊടുക്കുന്നത്. ഇവിടെ വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകുവാനുള്ള രീതിയിലല്ല കൊടുക്കുന്നത്, അവരുടെ സന്തോഷ പാനീയം എന്ന അർത്ഥത്തിലാണ്. രണ്ടാമതായിട്ട് കാണുന്നത്, എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഉള്ളൊരു പശ്ചാത്തലം. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഇതായിട്ടല്ല കാണുന്നത്. അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചല്ല, ദൈവത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അത് ദൈവം ദൈവപുത്രനാണെന്ന് അറിയിക്കാൻ, അത് ലോകത്തിന് അറിയിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ്, അത് ദൈവത്തിൻ്റെ മഹത്വം ഉയർത്തുവാനുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. ദൈവമാതാവ് അവിടെ വീഞ്ഞ് കുറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മറുപടിയാണ് പല ആളുകളും ആ വാക്കിനെ പിടിച്ച് വികലമായ വ്യാഖ്യാനങ്ങൾ ഒക്കെ നൽകുന്നുണ്ട്. അതായത് സ്ത്രീയെ എന്ന് കർത്താവ് വിശുദ്ധ മാതാവിനെ സംബോധന ചെയ്യുന്നുണ്ട്. അതെ, അമ്മയെന്ന് സംബോധന ചെയ്യാത്തത് എന്ത്? തൻ്റെ പരിശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ വിശുദ്ധ മറിയാമ്മന് കർത്താവിൻ്റെ പദ്ധതികളിൽ ഒന്നിലും ഒരു ബന്ധവുമില്ല. സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുവാനുള്ള കാര്യം എന്താണ്? അതിന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. അതിനകത്ത് എഴുതിയിരിക്കുന്ന സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന്. ദൈവം ശിക്ഷയൊക്കെ കഴിഞ്ഞ് അവർ കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്തത്വ നിവർത്തിക്ക് വേണ്ടിയാണ് ജനിച്ചവനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ഈ വാക്കിലൂടെ പ്രസിദ്ധമാക്കുന്നു, സ്ത്രീയുടെ സന്തതിയായി ജനിച്ചതെന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. മറ്റാരും സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിച്ചില്ല, സ്ത്രീയുടെയും പുരുഷൻ്റെയും സന്തതിയായിട്ടാണ് ജനിക്കുന്നത്. മലയാള പരിഭാഷയിലോട്ടുള്ള ചില തെറ്റുകൾ നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, സ്ത്രീയെ എനിക്കും അവിടത്തേക്കും എന്ത്? ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൽ മാത്രമാണ് എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ തെറ്റ് ഗ്രീക്ക് മൂലത്തിൽ ഇല്ല, സുറിയാനി മൂലത്തിലില്ല, ആധികാരികമായ പ്രൊട്ടക്ഷൻ മൂലങ്ങളിലും ഇല്ല, PUC ബൈബിളിൽ കാണുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തിരിക്കുന്നതായ അതിലും
പരിഭാഷ ചെയ്തിരിക്കുന്നതിലും കാണുന്നില്ല. സുറിയാനിയിൽ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോ ലി ലേക്ക് എന്നാണ്. എന്ന് പറഞ്ഞാൽ എനിക്കും നിനക്കും എന്ത് എന്നാണ്. ഈ പരിഭാഷയുടേതായ മാറ്റങ്ങളാണത്.